കാസർഗോഡ് സാഹിത്യവേദി കെ എം അഹമ്മദ് മാഷിനെ അനുസ്മരിച്ചു. 13-ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നിലപാടും മനുഷ്യത്വവും ഉള്ള മാധ്യമ പ്രവർത്തകനായിരുന്നു കെ എം അഹമ്മദ് എന്ന് ഡോക്ടർ കെ ശ്രീകുമാർ പറഞ്ഞു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കാസർഗോഡ് സാഹിത്യവേദി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ കെ എം അഹമ്മദ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കെ എം അഹമ്മദ് മാഷ് മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ പൂർണ്ണ വിജയമായിരുന്നുവെന്നും തൻ്റെ പ്രവർത്തന മേഖലയോട് ഇത്രമാത്രം ഇഴുകിച്ചേർന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ അപൂർവമാണെന്ന് കെ ശ്രീകുമാർ പറഞ്ഞു. പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ജീർണിച്ച വർത്തമാനകാല മുഖത്തെ നമ്മൾ കാണേണ്ടത് കെ എം അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ പത്രപ്രവർത്തകരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. നിശ്ചയമായും പുതിയ കാലത്തെ പത്രപ്രവർത്തക വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കേണ്ടത് പുതിയ കാലത്തിൻ്റെ പത്രപ്രവർത്തക മാനിഫെസ്റ്റോ അല്ല, പകരം അഹമ്മദ് മാഷെപ്പോലുള്ളവർ ഇവിടെ കൊണ്ടുവന്ന അങ്ങേയറ്റം മനുഷ്യത്വപരമായ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പാഠമായിരിക്കണം. അഹമ്മദ് മാഷായിരിക്കണം പുതിയ കാലത്തെ പത്രപ്രവർത്തക വിദ്യാർത്ഥികളുടെ ഒരു പാഠപുസ്തകം, അല്ലെങ്കിൽ ഇന്നത്തേക്കാൾ ജീർണമായ അവസ്ഥയിലേക്ക് ദതപ്പതിച്ചുകൊണ്ടേയിരിക്കും. വലിയ വലിയ വിപത്തുകൾ അതിന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, നാരായണൻ പേരിയ, വൈസ് പ്രസിഡന്റുമാരായ VV പ്രഭാകരൻ, TA ഷാഫി, അഹമ്മദ് അലി ചേരങ്കൈ, ട്രഷറർ മുജീദ് അഹമ്മദ്, മുഹമ്മദ് അലി നാംഗി, മനോജ് മയിൽ എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി പുഷ്പാകരൻ ബണ്ടിച്ചാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റഹീം ചൂരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.